കടലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡെക്കറാണ്. നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് ഗ്ലാസ് പെയിൻറ്റ് എങ്ങനെ വീട്ടിലുണ്ടാക്കാം. അതും വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഗ്ലാസ് പെയിൻറ്റിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, തുടർന്ന് ബെല്ലിലേക്കും തന്നെ ചെയ്തതാണ്. ഓൾ ഡിറക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇനി വരുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനും അത് മിസ്സാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് ബോണസ് ടിപ്സ് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണം, സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഗ്ലൂ ആണ് ഇവിടെ യൂസ് ചെയ്യണത് ഉണ്ടാക്കാനായിട്ട്. അതായത് നമുക്ക് രണ്ടും ഡ്രോപ്സിൽ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം വെള്ളം പോലെ തന്നെയാണ് കണ്ടു കഴിഞ്ഞാൽ, ഇച്ചിരി കൂടി ഡെൻസിറ്റി ഉണ്ടാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ അടുത്ത് ഉപയോഗിക്കുന്നത് ഫുഡ് കളറാണ്, ലഡു ജിലേബി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കളർ തന്നെയാണ് ഫുഡ് കളറ്. ഈ ഫുഡ് കളറ് രണ്ട് മൂന്ന് ഡ്രോപ്സാണ് നമുക്ക് വേണ്ടത്. ഇതേപോലെ തന്നെ ജെൽ ഫോമിൽ കിട്ടും, അതേപോലെ പൗഡർ ഫോമും കിട്ടും. നമുക്ക് രണ്ടും ഉപയോഗിക്കാം. മൂന്ന് തരത്തിലുള്ളതും സെയിം റിസൾട്ട് തന്നെയാണ് വരുന്നത്. ഇപ്പം നമ്മളത് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു OHP ഷീറ്റാണ് ഗ്ലാസ്സിന് പകരം. OHP ഷീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവില്ല, വളരെ റേറ്റ് കുറവാണ്. A3 സൈസിലും A4 സൈസിലും നമുക്ക് OHP ഷീറ്റ് കിട്ടും. OHP ഷീറ്റിൽ ചെയ്യാൻ നല്ല എളുപ്പമാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമല്ലേ, നമ്മൾ തന്നെ ചെയ്ത് പെയിൻറ്റ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ തന്നെ. പിന്നെ ഇത് ഫ്രെയിമൊക്കെ ചെയ്ത് നമ്മൾ ഫോറിൻ കൺട്രീസിലേക്ക് അല്ലെങ്കിൽ കൊറിയറൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോകുന്നുള്ള പേടിയൊന്നും തന്നെ വേണ്ട. പിന്നെ വെയിറ്റ് കുറവായിരിക്കും നമ്മൾ കൊറിയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഗ്ലാസ് പെയിൻറ്റ് എന്തുകൊണ്ടും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. നമ്മളിവിടെ ബ്രഷ് യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കുറച്ച് പെയിൻറ്റ് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ലെവലനുസരിച്ച് കൂട്ടിക്കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ഡ്രോയിങ് അറിയണമെന്നോ അല്ലെങ്കിൽ പഠിച്ചവർക്ക് മാത്രമൊന്നുമല്ല ചെയ്യാൻ പറ്റും, എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പെയിൻറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അടിപൊളി ഒരു ഗിഫ്റ്റാണ്. നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ സൂപ്പറാണ്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേക്കും അതുപോലെ തന്നെ അവരുടെ സ്പെഷ്യൽ ഡേയ്സിന് ഒരു ഗിഫ്റ്റ് നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കി കൊടുക്കുമ്പോഴാണ് സന്തോഷമല്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, വല്ലാത്തൊരു ഫീലാണത്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റൊക്കെ ഇത് മേടിക്കുകയാണെങ്കിൽ ഭയങ്കര റേറ്റ് ആവട്ടോ. ഗ്ലാസ് പെയിൻറ്റൊക്കെ ഫ്രെയിം ചെയ്ത് മേടിക്കും, നല്ല റേറ്റാണ് ഷോപ്പിൽ ഞാൻ ചോദിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് തന്നെ ഇത് ചെയ്യാം, ചെറിയൊരു ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ക്രാഫ്റ്റാണ്. നമ്മുടെ വർക്ക് ഇതേ റെഡി ആയിട്ടുണ്ട്. ഒരു ജെല്ലി ഫിഷിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് പല ഡിസൈൻസ് കളക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ നെക്സ്റ്റ് ചെയ്യണത് ചില്ലി കുപ്പികളിലാണ് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ചെറിയ ചെറിയ ബോട്ടിൽസ് ഉണ്ടായിരിക്കില്ലേ, ഇപ്പോൾ നമ്മൾ ചായ വാങ്ങുന്നതിൻ്റെ കുപ്പി, അതേപോലെ തന്നെ ചെറിയ ചെറിയ കുപ്പികളിൽ ചെയ്യാൻ പറ്റും. നല്ലൊരു ക്രാഫ്റ്റാണ് കുപ്പി പെയിൻറ്റിങ്. ഇപ്പോൾ ഗ്ലാസ് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ പെയിൻറ്റ് ഒരുപാട് ചെയ്തിട്ട് നേരെ വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റ് താഴത്തേക്ക് ഒഴിച്ച് എല്ലാ കളറും മിക്സായി പോവും. അത് കാരണം കൊണ്ട് ഫസ്റ്റ് ഒരു കോട്ട് ലൈറ്റായിട്ട് കൊടുക്കുക, അത് ഏകദേശം ഉണങ്ങിയെന്ന് കാണുമ്പോൾ നെക്സ്റ്റ് കോട്ട് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ പെയിൻറ്റും ഒരേപോലെ മിക്സായി പോവും. ഫസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് ആദ്യം കൊടുക്കും, അതിനുശേഷം നെക്സ്റ്റ് ഒരു കോട്ട് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ടുണ്ട്, നമുക്ക് കളർ എവിടേക്കാണ് ആയിരിക്കണേന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഇത് പേപ്പർ വെച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും എവിടേക്കാണ് പെയിൻറ്റ് ആയിരിക്കുന്നതും എവിടെ പെയിൻറ്റ് ആകാത്തതെന്നുള്ള കാര്യം. ഇപ്പോൾ ഇവിടെ മിക്സായത് കണ്ടോ, അത് നമ്മൾ പെയിൻറ്റ് കുറച്ച് വെയിറ്റ് ചെയ്യണം ടൈം, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഇതുപോലെ പല ഡിസൈൻസ് വരച്ചെടുക്കാം, പല രീതിയിൽ ചെയ്യാം. ഇവിടെ നമ്മൾ ബാക്കിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിന് ഇത്ര തിളക്കം വന്നിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെയും ഗിഫ്റ്റായിട്ട് കൊടുക്കാം, ബർത്ത്ഡേക്കൊക്കെ നമുക്ക് സ്പെഷ്യൽ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ലൊരു ഹോം ഡെക്കറാണ്, അതേപോലെ തന്നെ ഹോം ഡെക്കറേഷനും അതേപോലെ പാർട്ടി ഡെക്കറേഷനൊക്കെ ഏറ്റവും നല്ലത്. ദീപാവലിക്കൊക്കെ ഇങ്ങനൊരു ആർട്ട് വർക്ക് ഏറ്റവും സൂപ്പറായിരിക്കും. എല്ലാവരും ചെയ്തൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ നമുക്ക് വീട്ടിൽ ബർത്ത്ഡേ ഒക്കെ വേണ്ടി നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും കസിൻസിൻ്റെയൊക്കെ ബർത്ത്ഡേ, ആ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യണം. കേക്കിൻ്റെ ഒപ്പം വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നൊരു രസമാണ്. ലാംപ് ഷെയ്ഡ് സൂപ്പർ ലാംപ് ഷെയ്ഡാണ്.
അതേപോലെ നമുക്ക് ഡിന്നറിനൊക്കെ ഡിന്നർ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇതേപോലെ നമുക്ക് സർപ്രൈസ് കൊടുക്കാം, പിന്നെ ഫ്രണ്ട്സിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ ബൗളിലാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ബൗളിൻ്റെ പുറത്താണ് ഗ്ലാസ് ബൗൾസിലൂടെ നല്ല ഡിസൈൻസൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും അല്ലേ. ആ ഡിസൈൻസിന് നമുക്ക് ഇതേപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെയാണെങ്കിൽ പോകാതിരിക്കാൻ വേണ്ടി ലാസ്റ്റ് ഒരു ഉണങ്ങിയതിന് ശേഷം നമുക്ക് വാർണിഷിനൊരു കോട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വാർണിഷിൻ്റെ ക്ലിയർ കോട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ പോവില്ല, വളരെ സേഫാണ്. അപ്പോൾ നിങ്ങൾ പല ഡിസൈൻസൊക്കെ ചെയ്ത് നോക്കണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. ബോണസ് ടിപ്പാണെങ്കിൽ പറയാൻ പോണത്, നമ്മുടെ വീട്ടിൽ ലഭ്യമായ ഉജ്ജാല ഉപയോഗിച്ച് നമുക്ക് ഗ്ലൂ മിക്സ് ചെയ്ത് കളർ ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ സ്കെച്ച് പെൻ, ജെൽ പെൻ ഉപയോഗിച്ച് നമുക്ക് കളർ ഉണ്ടാക്കാം. അതേപോലെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇതുപോലെ പല കളേഴ്സും ഉപയോഗിക്കാം. നമ്മുടെ ഗ്ലാസ് പെയിൻറ്റ് ഡി. എല്ലാവരും വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അതേപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.